ആറ് അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതൽ ഏഴാം അധ്യായം തുടങ്ങുക. ആദ്യത്തെ ആറധ്യായം തത്വമസി എന്ന മഹാവാക്യത്തിലെ ത്വം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എന്നും നമ്മൾ വിവരിച്ചു. അപ്പോൾ ഇനി വരുന്ന ആറധ്യായം, അതായത് 7 മുതൽ 12 വരെ, തത് എന്ന പദത്തിൻ്റെ അർത്ഥമാണ്. തത് എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ബ്രഹ്മം എന്നാണ് അർത്ഥം, ഈശ്വരൻ. തത് എന്ന പദത്തിനർത്ഥം ഈശ്വരൻ എന്നാണ്. ആ ബ്രഹ്മത്തെ വിവരിക്കുന്നതാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായം. അപ്പോൾ നീ അത്, പിന്നെയുള്ള 6 അധ്യായം ആകുന്നു, നീ അത് ആകുന്നു. അപ്പോൾ ഭഗവാൻ 7ാം അധ്യായം തുടങ്ങുകയാണ്. മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത് ശൃണു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ ചില കാര്യങ്ങൾ വ്യക്തമായി നിർദ്ദേശിക്കുന്നു. മയി ആസക്തമനാഹ, എന്നിൽ ആസക്തമനസ്സായ വ്യക്തി. എന്താ ഈ ആസക്തമനസ് എന്ന് പറഞ്ഞാൽ, എന്നെ ജീവിത ലക്ഷ്യമായി അംഗീകരിച്ച വ്യക്തി. എന്താ ഭഗവാനെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ പരമസത്യം വ്യക്തമായി അറിയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം ആണല്ലോ. പക്ഷേ ആലോചിച്ച് നോക്കുക, ജീവിത സത്യം വ്യക്തമായി അറിയാതെ മറ്റ് ഏത് ലക്ഷ്യം അംഗീകരിക്കാം? നമുക്ക് അംഗീകരിച്ചാലും ദുഃഖം കൂടുകയല്ലാതെ ഒരിക്കലും കുറയില്ല. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം അഥവാ സത്യം വ്യക്തമായി അറിയുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. മൈ എന്നിൽ ആസക്തമനാഹ, ആസക്തൻ. എന്തിന് ഞാൻ ജീവിക്കുന്നു? എനിക്ക് സത്യം അറിയണം. എന്താ ഇപ്പം നമുക്ക് എത്ര പേർക്കുണ്ട് ഈ ഒരു ലക്ഷ്യ ദൃഢത? പലരും ജീവിക്കുന്നു എന്തിനാ? വലിയ ധനികനായി തീരണം എനിക്ക്. അതല്ലേ പലരുടെയും. എൻ്റെ ലക്ഷ്യം സത്യം ഉറപ്പിക്കലാണ്. അത് ധനികനാവാൻ തടസ്സമാണോ? ഒരിക്കലുമല്ല. ഈ സത്യം ഉറപ്പിക്കൽ മറ്റൊന്നിനും തടസ്സമല്ല. മറ്റെല്ലാ ജീവിതകാര്യങ്ങളെയും എളുപ്പമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് പേരെടുക്കണം, ചിലർക്കൊരു വലിയ കവി ആകണം, അല്ലെങ്കിൽ എഴുത്തുകാരനാവണം, വലിയ ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാകണം. ഇപ്പോൾ പലർക്കും നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രസിഡൻ്റാകണം. കുറഞ്ഞ പക്ഷം കേരളത്തിലെ ചീഫ് മിനിസ്റ്ററെങ്കിലും ആവണം ജീവിത ലക്ഷ്യം.
അല്ല സത്യം അറിയണമെന്ന് എത്ര പേർക്കുണ്ട് ജീവിത ലക്ഷ്യം? ഒരു വിരോധമില്ല. കേരളത്തിലെ ചീഫ് മിനിസ്റ്ററാവും, ചീഫ് മിനിസ്റ്ററായി തൃപ്തിയായോ? ഞാൻ തൃപ്തൻ. ഞാൻ ചോദിക്കുന്ന ഇത് നല്ല ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തെ ശ്ലോകം നല്ലവണ്ണം ശ്രദ്ധിക്കുക. മറ്റു ഒന്നും ഉപേക്ഷിക്കേണ്ട. ജീവിച്ചു 10-80 വയസ്സ്, 80-85, 88 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ തൃപ്തനാണോ? ഞാൻ പരമതൃപ്തൻ. പറയാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര കാലം ജീവിക്കാൻ പറ്റും? മരിക്കുന്ന നിമിഷത്തിൽ അസംതൃപ്തനായി മരിക്കേണ്ടി വരും. മറ്റെന്ത് ലക്ഷ്യമായാലും അതാണ്. പണം ഉണ്ടാക്കി എന്താ തൃപ്തിയായോ? കാരണം വിദ്യാരണ്യസ്വാമികൾ പറയും പോലെ, വിദ്യാരണ്യസ്വാമികൾ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ തന്നെ സഹായിച്ച ആളാണ്, വലിയ വേദാന്തിയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ സാമ്രാജ്യം ഉണ്ടാക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, സന്യസിച്ച ആളാണ്. ഒടുവിൽ അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ധന്യൻ. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. ഞാൻ ധന്യനാണ്, ധന്യനാണ്, മൂന്ന് തരം ധന്യനാണ്. ഞാൻ തൃപ്തനാണ്. ഇത് പറയാൻ കഴിയുമോ ജീവിതത്തിൽ? അതെപ്പോഴെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ, അതിന് കഴിയണമെങ്കിൽ അതിന് പരമസത്യം, ആത്മസാക്ഷാത്കാരം നേടുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് കാലയെ ഊറ്റി ഉറപ്പിക്കണം. ഒരു സംശയവുമില്ല. ഇപ്പം സാർ ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ? സാറിന് 10-88 വയസ്സുമായി. ഇത് പറ ഗംഭീരമായിട്ട് പറയാം. ആർക്കും എന്താ സാറേ ജീവിതത്തെ തൃപ്തനാണോ? അയ്യോ, തൃപ്തി കൂടിപ്പോയോ എന്നൊരു സംശയം അത്രയേ ഉള്ളൂ. അല്ല, എന്തിനാ എന്നെ അസംതൃപ്തൻ? ഏത് നിമിഷവും വീണ്ടും മരിക്കാം. അസംതൃപ്തനായിട്ട് മരിക്കാനൊക്കില്ല, തൃപ്തനായിട്ട് തന്നെ മരിക്കണം, ധന്യനായിട്ട് തന്നെ മരിക്കണം. യാതൊരു സംശയവുമില്ല. അത് സാധിക്കണമെങ്കിൽ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സത്യം ഉറപ്പ് വരണം. അത് എന്ത് കർമ്മവും, അടുക്കളയിൽ പാചകം ചെയ്യുന്നു, എന്തിനാ പാചകം ചെയ്യുന്നത്? അല്ല, നല്ല രുചിയായ ഭക്ഷണം കഴിക്കാൻ ഒരു വിരോധവുമില്ല. പക്ഷേ രുചിയായ ഭക്ഷണം കഴിച്ച് തൃപ്തി വരാൻ പറ്റുമോ? ഇത്രയും നാളും രുചിയായ ഭക്ഷണം കഴിച്ചു, ഇനി മതിയോ? അല്ല, അതില്ല. ഇനി കൂടുതൽ കൂടുതൽ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കണം. ഒടുവിലായപ്പോഴോ ഭക്ഷണമൊക്കെ മുമ്പിലുണ്ട്, കഴിക്കാനൊട്ട് വയ്യതാനും, പല്ലുമില്ല, വയറ്റിനും നല്ല സുഖമില്ല, നല്ല ഭക്ഷണമൊന്നും കഴിക്കാനും നിവൃത്തിയില്ല, പിടച്ചിലാണ്. പിടച്ചിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള വാസന തീർന്നിട്ടില്ല. നേരെ മറിച്ച് ഈ സത്യാന്വേഷണമാണ് ജീവിത ലക്ഷ്യം എന്നുറപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ കുറേ കഴിഞ്ഞാൽ മതി. ചില സന്യാസിമാരുടെയൊക്കെ സ്ഥിതി ഗീത തന്നെ എതിർച്ഛാ ലാഭസന്തുഷ്ട ഏനക്കേന ചിദാച്ഛന്ന. എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ശരീരം മറയ്ക്കും. ഏനക്കേന ചിദാച്ഛന്ന ഏനക്കേന ചിദാശിത. എന്താ കിട്ടുന്നു എന്ന് വെച്ചാൽ അത് മതി. ഭക്ഷണം ശരീരം ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ. എത്ര കുചനശായി ഈ ചായ, എവിടെ കിടക്കണമെന്ന് അന്തരം പട്ടുമെത്താത്ത ഒന്നും വേണ്ട. എവിടെയാണ് കിടക്ക? പട്ടുമെത്ത കിട്ടിയാൽ അവിടെ കിടക്കാം, വിരോധമൊന്നുമില്ല. പട്ടുമെത്തയോട് വിരോധമൊന്നുമില്ല. പക്ഷേ റോഡിലാണ് കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത്? നാളെയും മറ്റന്നാളോ മരിക്കാനുള്ള ആൾ റോഡിൽ സ്വല്പേറെ കിടന്ന സന്തുഷ്ടനായിട്ട് കിടക്കണം.
കിടക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കിടക്കേണ്ടി വരും. ചിലപ്പോൾ റോഡിലെല്ലാം അതിനേക്കാൾ കഷ്ടമായ സ്ഥലത്ത് കിടക്കേണ്ടി വരും. പക്ഷെ സന്തോഷത്തോടുകൂടി കിടക്കണം. പറ്റുമോ? ഏനക്കേന ചിദാച്ഛന്ന എത്ര കൊചനശായിച്ച എന്ന് വെച്ച് ഇങ്ങനെ ജീവിക്കണം എന്നൊന്നും അല്ല അർത്ഥം. ഇങ്ങനെയൊക്കെ ആർക്കും സംഭവിക്കാമല്ലോ. നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാൽ എന്തൊക്കെയാണ് കാണുക. പക്ഷേ ഏത് പരിതസ്ഥിതി വന്നാലും എന്താ സന്തോഷമാണോ? സന്തോഷം. അത് പറയാൻ കഴിയണം. അതാണ് മൈ ആസക്തമനാഹ, എന്നെ കിട്ടണം. ഇവിടെ എന്നെ എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വസുദേവപുത്രനായ കൃഷ്ണനല്ല, പരബ്രഹ്മസ്വരൂപിയായ കൃഷ്ണൻ, ബോധസ്വരൂപിയായ കൃഷ്ണൻ. ഗീതയിൽ ഞാൻ പരമാത്മാവാണ് എന്നിങ്ങനെ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നു. ഈ ഏഴാം അധ്യായത്തിൽ തന്നെ എത്ര അടുത്ത് പറയുന്നു. അപ്പോൾ മൈ ആസക്തമനാഹ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപനായ എന്നെ അറിഞ്ഞനുഭവിക്കാൻ കഴിയണം. എന്താ നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനാ പാചകം ചെയ്യുന്നത്? എനിക്ക് പരമാത്മാവിനെ അറിഞ്ഞനുഭവിക്കാൻ കഴിയണം, അതിനാണ് ഞാൻ പാചകം ചെയ്യുന്നത്. വാസ്തുത്തി ആ വിചാരത്തോടെ പാചകം ചെയ്യാമെങ്കിൽ നല്ല ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ രുചി വളരെ കൂടും. ഇതങ്ങനെയല്ല, ശത്രുവിനെ വിചാരിച്ച് അവൻ്റെ തലയിൽ ഇട്ട് വീഴണേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പാചകടു വറുക്കുന്നത്. എങ്ങനെയാണ് നന്നാവുന്നത്? അല്ല, അത് ശരി, ഞങ്ങൾ അങ്ങനെ ചെയ്യാം സർ. അതിനെന്താ മാർഗം? മൈ ആസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ. ഇതിനൊരൊറ്റ മാർഗം, യോഗം അഭ്യസിക്കണം. അതെങ്ങനെയാണ്? ഗീതയുണ്ട്, ഗീത പറയുന്ന യോഗം. അല്ലാതെ ഈ മറ്റുള്ളവർ പറയുന്ന യോഗം പലതരത്തിലുണ്ട്. ഗീത പറയുന്ന യോഗം മനസ്സിൻ്റെ സമാനല്ല. പാചകം ചെയ്യുന്നു, പാചകം ചെയ്യുന്നു എന്ന് വെച്ചാൽ അല്ല സർ, ശത്രുവിനെ വിചാരിക്കേണ്ട. പാചകം ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കിലിട്ടിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് വിചാരിച്ചൂടെ സാർ? അല്ല, സമനില നിൽക്കുമെങ്കിൽ വിചാരിച്ചോളൂ. ഇതല്ല, പല പ്രശ്നങ്ങളാണിപ്പോൾ ഈ ബാങ്കിലിട്ടിരിക്കുന്ന പണത്തെ സംബന്ധിച്ചും പല പ്രശ്നങ്ങളാകെ മനസ്സ് പതറിക്കൊണ്ടാണ് പാചകം ചെയ്യുന്നത്. പണത്തെ പണത്തെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാൻ ഒരു വിരോധവുമില്ല. പക്ഷേ സമനില നഷ്ടമാകരുത്. എന്ന് വെച്ചാൽ ഭഗവാൻ, അപ്പോൾ എന്താ ഭഗവാനെ കാണാനുള്ള വഴി? വഴി എളുപ്പം, സമനല്ല. എപ്പോഴും അഭ്യസിക്കണം, സമനല്ല. മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടുത്തരുത്. അല്ല, അതിനെന്താ ഭഗവാനെ? എടോ, അതിന് വേറൊന്നുമില്ല. യോഗം യുഞ്ജൻ മതാശ്രയ, എന്നെ ആശ്രയിക്കണം. എന്താ, ഒരു ശത്രുവിനെ കുറിച്ച് ചിന്ത വന്നു, പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശത്രുവിനെക്കുറിച്ച് എന്തോ ഉടൻ ഓർമ്മിക്കണം. അവനും ബ്രഹ്മമാണ്, അതിനെന്താ വേണേ? നല്ല ഗുരുക്കന്മാരെയൊക്കെ സമീപിച്ച് ഈ ജഗത്തിൻ്റെ സത്യനന്ദ എന്ന സിദ്ധാന്തപരമായി കാലേ കൂട്ടി ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അത് അഭ്യസിക്കണം. എല്ലാം ഈശ്വര ഈശാവാസ്യമിതം സർവം എന്ന് ഉപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഈശാവാസ്യമിതം സർവം എന്നുള്ളത് പഠിച്ചവരാണ്. പക്ഷെ ആരും അത് അഭ്യസിക്കുന്നില്ല. ഇപ്പോൾ ഉപനിഷത്ത് കേൾക്കാൻ വന്നു, ആ കൊള്ളാൻ തിരക്കേടില്ല. ഈശാവാസ്യ ഉപനിഷത്തൊക്കെ അദ്ദേഹം ഒരുവിധം ഭംഗിയായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് അഭ്യസിക്കുന്നുണ്ടോ? ഇത് മുഴുവൻ ഈശാവാസ്യമാണ്. ഇല്ല, അവിടെയാണ് ഈ ഉപനിഷത്തൊക്കെ കേൾക്കുന്നുണ്ട്, ഗീത കേൾക്കുന്നുണ്ട്. ഇപ്പം ഈ ശ്ലോകം തന്നെ ഭഗവാൻ പറയുന്നു, മൈ ആസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മതാശ്രയ. അങ്ങനെ സമനില അഭ്യസിച്ച് എന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരാൾ മുമ്പോട്ട് നീങ്ങുമെങ്കിൽ അസംശയം സമഗ്രം മാം, എന്നെ സംശയരഹിതമായി
പൂർണ്ണമായി അറിയാൻ കഴിയും. ബാക്കി സാധനകൾ എന്ത് വേണോ അനുഷ്ഠിച്ചുകൊള്ളുക, കോവിൽ പോവുകയോ യജ്ഞം നടത്തുകയോ എന്തുമാകാം, പക്ഷേ സമനില ദിവസം ചെല്ലുന്തോറും ഉറപ്പുവരുന്നുണ്ടോ? ഭഗവാൻ്റെ സ്മരണ വിട്ടുപോകാതെ നിലനിൽക്കുന്നുണ്ടോ? എവിടെയായാലും ഒക്കെ ഈശ്വരമായ ഈശാവാസമിതം സർവം നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റെന്ന് യുദ്ധം വരെ ചെയ്യുള്ളൂ. സർവേഷു കാലേഷു മാം അനുസ്മര, നടക്കുക. അർജുനനോട് ഭഗവാൻ പറയുന്നത് എപ്പോഴും എന്നെ ഓർമ്മിക്കും, അതാണ് ഈ പറയുന്നത്. യോഗം യുഞ്ചൻ മതാശ്രയ എന്ന് പറയുന്നത് സർവേഷു കാലേഷു മാം അനുസ്മര. അർജുന, ഭീഷ്മരുടെ നെഞ്ചത്ത് അമ്പ് തൊടുക്കുമ്പോഴും നീ എന്നെ ഓർമ്മിച്ചോളണം, സർവം ഈശ്വരമായ. അപ്പോൾ ഭീഷ്മരുടെ മാറത്ത് അമ്പയക്കാമോ ഭഗവാൻ? ആ എന്താ അമ്പയച്ചാൽ, എനിക്ക് എന്നെ നല്ല പിടികിട്ടിയിട്ടുണ്ടോ? ഞാനേ ഉള്ളൂ, ഇവിടെ വേറൊരു വസ്തുവുമില്ല, ഇവിടെ ആരും ജനിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല. യുദ്ധം നമ്മുടെ സ്വധർമ്മമായി വന്നു ചേരുന്നു, അത് ചെയ്തേ പറ്റൂ. ഈശ്വരപൂജയായി യുദ്ധം ചെയ്യൂ. സർവേഷ എടുത്തു പറയുന്നു, സർവേഷു കാലേഷു മാമനുസ്മര, യുദ്ധിച്ച. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുമോ? അർജുന, ഇത് പകർത്താൻ കഴിഞ്ഞാൽ അസംശയം സമഗ്രം മാം, ഒരു സംശയവുമില്ലാതെ എന്നെ അറിയാനും അനുഭവിക്കാനും കഴിയും. ഒരു സംശയവും വേണ്ട. അസംശയം സമഗ്രം പൂർണ്ണമായി അറിയാൻ കഴിയും. അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത്ശൃണു. എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എത്ര എളുപ്പം! ബോധമാണ് സത്യം എന്ന് ഓർമ്മിക്കുക. അസംശയം സമഗ്രം അറിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു, കുറച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ആലോചിക്കാറുണ്ട്, ബോധം വേറൊരു സത്യം കണ്ടെത്താൻ സാധിക്കുമോ? ചന്ദ്രനിലോ സൂര്യനിലോ ചെന്നാലും ബോധത്തെ കവിഞ്ഞൊരു സത്യം കണ്ടെത്താൻ പറ്റില്ല. വേറൊരു സത്യം ഒരിടത്തുമില്ല. ബോധമാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ ഉപനിഷത്ത് പറയുന്നതാണ്. ബോധം ചന്ദ്രനിൽ ചെന്നു, ചന്ദ്രനിൽ വെള്ളം തന്നെ ഉണ്ട്, ബോധമില്ലാതെ കാണാൻ പറ്റുമോ? അല്ലാതെ കാണാൻ പറ്റുമോ? ഉത്തരം പറഞ്ഞാൽ മതി, അല്ലാതെ ഒന്നും പറയണ്ട. ബോധമില്ലാതെ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്താൻ പറ്റുമോ? അസംശയം സമഗ്രം പൂർണ്ണമായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ എവിടെ വേണോ പോയിക്കോളൂ, ബോധമില്ലാതെ എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? ബോധമുണ്ടോ? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഭാഗവതത്തിൽ വിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കേൾപ്പിക്കുന്നതാ. എടോ, ഞാനില്ലേ മറ്റൊന്നുമില്ല, ബോധമില്ലേ മറ്റൊന്നുമില്ല. ഒരു നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ബോധം, ഞാനെന്നനുഭവിക്കുന്ന ബോധം ഇല്ലെന്നൊരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. എന്താ, നമ്മുടെ ലോകമെല്ലാം കുഹുരിട്ട്, പിന്നെന്ത് ലോകം? അപ്പോൾ ഈ ബോധമെന്ന പദം കൊണ്ട് തന്നെ അസംശയം, ഇത് ആർക്ക് സംശയിക്കാൻ കഴിയും? ഏത് ശാസ്ത്രജ്ഞന് സംശയിക്കാൻ കഴിയും? അല്ലെ, ഐൻസ്റ്റീനിയുള്ള തന്നെ പഠിച്ചു, അദ്ദേഹം പൂർണ്ണമായും സമ്മതിച്ചു. ഇതിൽ പരന്നൊരു സത്യം കണ്ടുപിടിക്കാനേ സാധ്യമല്ല. പക്ഷേ ഇത് എളുപ്പമാണ്, ബോധം എന്ന രണ്ടക്ഷരം ആളുകൾക്ക് അത്ര അങ്ങോട്ട് ബോധ്യമാകുന്നില്ല. ഇതാണോ സത്യം? അല്ല, ഇതാണ് സത്യം. അസംശയം സംശയമല്ല, സമഗ്രം. സമഗ്രം എന്ന് വെച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ എവിടെ പോയാലും
ഏത് കൊടുങ്കാട്ടിൽ പോയാലും ഏത് മുഗൾ ഗാർഡനിൽ എത്തിച്ചേർന്നാലും സത്യമെന്ത ബൗദ്ധം സമഗ്രം മാം യഥാജ്ഞാസ്യസി തത്ശ്രണു. അല്ലേ അർജുന, ഞാനീ പറഞ്ഞതുപോലെ എന്നെ ആശ്രയിച്ച് നീ ജീവിക്കുമെങ്കിൽ എങ്ങനെ? സമനല്ല. ഓർമ്മിക്കുക ഈ വാക്ക്, നമ്മൾ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സമനല്ല നഷ്ടപ്പെടാതെ നോക്കുക. സമനല നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മതാശ്രയ ഭഗവാനെ ആശ്രയിക്കണം. എല്ലാം ഈശ്വരമയം. അവിടെ വ്യവഹാരത്തിനു വേണ്ടി എവിടെയെങ്കിലും സമനില നഷ്ടപ്പെടുന്നെങ്കിൽ തന്നെ അറിഞ്ഞുകൊണ്ടുള്ള അഭിനയം, അത്രയേ ഉള്ളൂ. അതാകാം ചിലരോട് ചിലപ്പോൾ അല്പം കോപം അഭിനയിക്കേണ്ടി വരും. കോപം അറിയാതെ വരരുത്, അത്രയേ ഉള്ളൂ. കോപം അയാൾ ബ്രഹ്മമാണെന്നറിയാം, പക്ഷെ വ്യവഹാരത്തിന് അയാളോട് അല്പം കോപിക്കാതെ പറ്റില്ല, അല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാകും. അയാൾക്കും നല്ലത് നമുക്കും നല്ലത്. അറിഞ്ഞുകൊണ്ട് അറിഞ്ഞപ്പം കോപം അഭിനയിച്ചാൽ കോപം എവിടെ തുടങ്ങണം എവിടെ നിർത്തണം ഇതിലൊന്നും നമുക്കിങ്ങനെ സംശയമില്ല. മറ്റത് കോപം എവിടെ തുടങ്ങി എവിടെയാണ് നിർത്തുന്നത്, നിർത്തുന്നത് പലപ്പോഴും ജയിലിൽ ആണ് നിർത്തുന്നത്. ഇല്ലേ, കാലത്തെ പേപ്പർ എടുത്ത് വായിക്കുക, കോപം തുടങ്ങി എവിടെയാണ് നിർത്തുന്നത്? നീ പോലീസ് സ്റ്റേഷനല്ല, ജയിലില്ല. ഇത് അതൊന്നും വേണ്ടി വരില്ല. ഈ സമനില ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, സമനില അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് നിന്നുകയാണെങ്കിൽ അതൊന്നും വേണ്ടി വരില്ല. ഇവരൊറ്റ ശ്ലോകം മയി ആസക്തമനാപാർത്ഥ യോഗം യുഞ്ചൻ മതാശ്രയ ഏഴാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. മതാശ്രയ അസംശയം സമഗ്രമാം യഥാജ്ഞാശ്രയ സത്ശ്രുണു. അപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യ അശേഷത. വാസ്തവത്തിൽ ഇത്ര ഗംഭീരമായിട്ട് ഭഗവാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കിത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും നടപ്പാക്കാനും പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മെപ്പോലെ ഭാഗ്യഹീനരായ ആളുകൾ വേറെ ഇല്ല, നിശ്ചയമാണ്. ജ്ഞാനം, ജ്ഞാനം വെച്ചാൽ അറിവ്. എന്താ ഈ ജഗത്ത്? ഞാൻ പറഞ്ഞുതരാം തിയറി, സിദ്ധാന്തപരമായി ഈ ജഗത്ത് എന്താണ്. വ്യക്തമായിട്ട് അസംശയം, സംശയമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. സവിജ്ഞാനം, വിജ്ഞാനം അത് അനുഭവിക്കുന്നത് എങ്ങനെ? ഈ ജ്ഞാനം കിട്ടി, ഈ ജഗത്ത് എന്താണെന്ന് പിടികിട്ടി, ഈ ജഗത്ത് ബോധമാണോ എന്ന് പിടികിട്ടി. പക്ഷേ എല്ലായിടത്തും ഇത് അനുഭവിക്കുന്നത് എങ്ങനെ? ഈ മേശ ബോധമാണെന്ന് പിടികിട്ടി. പക്ഷെ ബോധമാണെന്ന് അനുഭവിക്കാൻ പറ്റുമോ? ഞാൻ ബോധമാണ് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുമോ? അത് ആ അനുഭവമാണ് വിജ്ഞാനം. ജ്ഞാനം ദേഹം സവിജ്ഞാനം, ജ്ഞാനം സിദ്ധാന്തപരമായ അറിവ്, അനുഭവപരമായ അറിവ്. ജ്ഞാനം ദേഹം സവിജ്ഞാനമിതം വക്ഷ്യം അശേഷത. ഈ ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ പോകുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരൊറ്റ ഗീതാശ്ലോകം വേണ്ടവണ്ണമെന്ന് പഠിച്ച് അശേഷത പൂർണ്ണമായും ജ്ഞാനവും വിജ്ഞാനവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അങ്ങനെയുണ്ടോ എന്നാ ഒന്ന് നോക്കണമല്ലോ. അതൊന്ന് വാശി പിടിച്ച ഏഴാം അധ്യായം ഒന്ന് ശരിക്കും വായിച്ച് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അതല്ല, ഗീതാവൊക്കെ അറിയാം, അതുകൊണ്ടൊന്നും ഒരു വിശേഷമില്ല. ജ്ഞാനം ദേഹം ഇതമും വക്ഷ്യാമ്യ അശേഷത. അശേഷത, ഒന്നും ബാക്കി വയ്ക്കാതെ ഞാൻ വിജ്ഞാനസഹിതം ജ്ഞാനം നിനക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണോ ഭഗവാനെ? അതെ അതെ. ഇത് കേട്ടാൽ എന്താ? യജ്ഞാത്വ നേഹഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യത്തെ. ഞാനിതിൽ പറയുന്ന കാര്യം നീ വേണ്ടവണ്ണം മനസ്സിലാക്കാമെങ്കിൽ അർജുന, ഇനി നിനക്കൊന്നും ഈ ലോകത്ത് കൂടുതൽ കേൾക്കാനുണ്ടാവില്ല. എല്ലാം കേട്ടു, ഇനി എന്താ? ഇനിയൊന്നും കേൾക്കാനില്ല, എല്ലാം കേട്ടു കഴിഞ്ഞിരിക്കുന്നു. നിനക്കത്
ഉറപ്പുവരും. അങ്ങനെയുള്ള ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യം അശേഷത അശേഷത ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. യജ്ഞാത്വ ഇതറിഞ്ഞാൽ നേഹഭൂയോ അന്യജ്ഞാതവ്യം ഇവിടെ മറ്റൊന്ന് അറിയേണ്ടതായി നിനക്ക് ബാക്കി ഉണ്ടാവില്ല. ജ്ഞാതവ്യം അവശിഷ്യത്തെ അങ്ങനെയുള്ള ജ്ഞാനവും വിജ്ഞാനവും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആദ്യം ജ്ഞാനമാണ്. ഏഴാം അധ്യായത്തിലെ 13 ശ്ലോകം വരെ ജ്ഞാനം, 14 ശ്ലോകം മുതൽ വിജ്ഞാനം, ഇതെങ്ങനെ അനുഭവിക്കാം എന്നുള്ള അനുഭവമാണ്. അത് മറ്റൊന്നുമല്ല, അത് ശരി, ഭഗവാനെ ബോധമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. അത് ഒന്ന് വ്യക്തമാവോ, എന്തൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ബോധമാണ്, എന്തൊക്കെയാണ്? അതെ, നമ്മുടെ മുമ്പിൽ ഭൂമിയുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്. ഈ പഞ്ചഭൂതങ്ങളൊക്കെ ബോധമാണോ ഭഗവാനെ? അതെ, ബോധമാണ്. ഭൂമിരാവോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച്ച അഹങ്കാരീതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടഥ അവരേമിതസ്ത്വന്യം പ്രകൃതിം വിധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. ഈ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ കാണുന്നതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സിദ്ധാന്തപരമായി എന്താണ്? ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേ വച്ച, അത് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളറിയാമല്ലോ നമ്മൾ താമസിക്കുന്ന ഭൂമി. പക്ഷേ ഈ ഭൂമിയെക്കുറിച്ചല്ല, ഇതിൻ്റെ സൂക്ഷ്മം, ഭൂമിയുടെ സൂക്ഷ്മസ്ഥിതിയാണ് ഗന്ധം. ഗന്ധം ഭൂമിരാപ വെള്ളം, വെള്ളത്തിൻ്റെ സൂക്ഷ്മാംശമാണ്. ഈ സൂക്ഷ്മാംശമൊന്നും ഇപ്പോൾ അത്ര ഗൗരവമായിട്ടെടുത്ത് മനസ്സിലാക്കിയ തീരുമൊന്നുമില്ല. ഭൂമി വലിയ ഭൂമിയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആചാര്യസ്വാമികൾ ഇത്, മറ്റു ചില ശാസ്ത്രജ്ഞന്മാരും ഈ പദാർത്ഥങ്ങളെ ഗണിച്ചിട്ടുണ്ട്. സാംഖ്യശാസ്ത്രജ്ഞന്മാർ അവരുടെ കൂടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭൂമി എന്ന് വെച്ചാൽ ഗന്ധം, വെള്ളമെന്ന് വെച്ചാൽ രസം, ഭൂമി വെള്ളത്തിൻ്റെ സൂക്ഷ്മ രൂപം, അനല് അഗ്നി എന്ന് പറഞ്ഞാൽ രൂപം, തേജസ് തേജസ്സിൻ്റെ സൂക്ഷ്മ, വായു സ്പർശം, ആകാശം ശബ്ദം, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, ഇത് ഇത്രയുമാണ്. ഭൂമിരാവോ നലോ വായു ഖം, ഖം എന്ന് വെച്ചാൽ ആകാശം. ഇതൊക്കെ ശിവാരവിന്ദം ഗീതാഭാഷ്യം പറ്റുമെങ്കിൽ വാങ്ങിച്ച് വായിച്ചു നോക്കുക, വിശദമായി എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശിവാരവിന്ദം ഗീതാഭാഷ്യം. ഞാൻ ഈ ഗീതാവ്യാഖ്യാനങ്ങൾ ഒരുപാട് നോക്കി, പക്ഷെ പലതിലും അവ്യക്തമാണ്, വ്യക്തമായി ഇതൊന്നും വിവരിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വ്യക്തമായി കിട്ടണമല്ലോ എന്ന് വിചാരിച്ചാണ് ശിവാരവിന്ദം ഗീതാഭാഷ്യം എഴുതിയത് തന്നെ. അതിപ്പോൾ 4-5 എഡിഷനായി 10-20,000 കാപ്പി വരെ കേരളത്തിൽ ആളുകൾ മേടിച്ചു കഴിഞ്ഞു. പറ്റുമെങ്കിൽ അത് മേടിച്ച് 7-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കാം. അതല്ലാതെ ഇതിൻ്റെ വിശദമായ വിവരണം നമുക്കാവശ്യമില്ല. എന്തായാലും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, വായുഖം, മനോ, മനസ്സെന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ടല്ലോ, ഇത് വ്യക്തിയുടെ ഉള്ളിലുള്ള അഹങ്കാരം, ലോകത്തിനാകെക്കൂടി ഒരഹങ്കാരമുണ്ടെന്നാണ്, കോസ്മിക് ഈഗോ, അതുകൊണ്ട് അതിൻ്റെ അംശങ്ങളാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു ഈഗോ. ഖം മനോ ബുദ്ധി, ബുദ്ധി എന്ന് പറഞ്ഞാൽ
സത്വബുദ്ധി ലോകം നിറഞ്ഞു നിൽക്കുന്ന പ്രാണൻ എന്നാണ്. പ്രാണനാണ് കോസ്മിക് എനർജി, അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പം എഴുതിയേ തീരുന്നില്ല, ഓർമ്മിച്ചുണ്ടാ മതി. ബുദ്ധിയെ വച്ച അഹങ്കാരം, ഒടുവിലൊരു അഹങ്കാരപദം ശ്ലോകത്തിൽ വരുന്നുണ്ട്. ആ അഹങ്കാരം അവ്യക്തം മായ, അവ്യക്തം എന്ന അർത്ഥത്തിലാണ്. ഞാനൊന്നുകൂടി വിവരിക്കാം എളുപ്പത്തിന്. എന്താണ് പരമസത്യം? ലോകമെങ്ങും നിറഞ്ഞ്, അകവും പുറവും നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ബോധം, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇതോ ഈ മേശയിലും മൈക്കിലും എന്നിലും നിങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബോധം, അകവും പുറവും തിങ്ങി നിൽക്കുന്ന ബോധം, നിശ്ചലം, അകവും പുറവും തിങ്ങിയാൽ പിന്നെ എങ്ങോട്ട് ചലിക്കും? ആ ബോധമാണ് ബ്രഹ്മം. ഉപനിഷത്തുകൾ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം പൊന്തിക്കാണപ്പെടുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നിൽക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് അതിൻ്റെ ശക്തിയായ മായ, ഒരു മൂടുപടം, ഒരവ്യക്തം ഉണ്ടാക്കുന്നു. ആകാശം അതാണ്, ആകാശം മായ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരവ്യക്താവസ്ഥ എന്നുവെച്ചാൽ ഒന്നും വ്യക്തമല്ല ആകാശം, അതാണ് അവ്യക്തം. ഇതൊക്കെ നമുക്ക് ഇപ്പം അനുഭവിച്ച് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ. ബോധം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല, അതാണ് അനുഭവപ്പെടേണ്ടത് സത്യാനുഭവം. നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു ബോധമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷേ ആകാശം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഇതാ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, സൂര്യനിലും ചന്ദ്രനിലും എല്ലാം ഇടത്തും ഈ ആകാശം എവിടെ നിൽക്കുന്നു? ബോധത്തിൽ. ആകാശമുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിലാണ് ആകാശം നിൽക്കുന്നത്. ഇക്കാര്യം ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും നിശ്ചയമില്ല. സ്പേസ്, സ്പേസ് സയൻറ്റിസ്റ്റ് സ്പേസിൽ സഞ്ചരിക്കുന്നു. എൻ്റെ പല സുഹൃത്തുക്കളെയും എനിക്കറിയാം. അവരൊക്കെ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അല്ല, ഈ സ്പേസ് എവിടെ നിൽക്കുക? ആകാശം. അല്ല സാർ, അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ സ്പേസിൽ സഞ്ചരിക്കുന്നു, പക്ഷേ സ്പേസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾ ഇതേവരെ ചിന്തിച്ചിട്ടില്ല. ഇതൊരിക്കലും ഒരു സന്യാസി എന്നെ പറഞ്ഞു കേൾപ്പിച്ച ഒരു വലിയ സയൻറ്റിസ്റ്റും ആ സന്യാസിയും കൂടെ ഒരു യാത്ര പോയി. ഒരു വലിയ പർവ്വതനിരയുടെ താഴ്ഭാഗം ഈ ശാസ്ത്രജ്ഞനെ ബോധസത്തെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് സന്യാസിക്ക് തോന്നി. അദ്ദേഹം ചോദിച്ചു, അങ്ങ് മുമ്പിൽ എന്ത് കാണുന്നു? ഞാൻ വളരെ വിസ്തരിച്ചുള്ള ഒരു സരസ്, ഒരു ജലാശയം കാണുന്നു. ശരി, ഏതിൻ്റെ പശ്ചാത്തലത്തിൽ ജലാശയം കാണുന്നു? അത് വലിയ മലനിരകളുടെ പശ്ചാത്തലത്തിൽ. ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങ് മലനിരകളെ കാണുന്നത്? അത് അനന്തമായ സ്പേസിൻ്റെ പശ്ചാത്തലത്തിൽ, ആദ്യന്തരഹിതമായ സ്പേസ്. ഈ സ്പേസ് ആകാശത്തെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, നമ്മൾ ഈ മലയാളത്തിൽ പറയും പോലെ അന്തം വിട്ടു പോകും. എന്തൊന്ന് ഈ ആകാശം? എവിടെ തുടങ്ങുന്നു ഈ ആകാശം? ഇപ്പോൾ സഞ്ചരിച്ചിട്ട് എവിടെ എത്തി? ഇതെവിടെ അവസാനിക്കും? അപ്പോൾ അത് അനന്തമായ സ്പേസ്. സ്പേസിനെ ഏതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നു? അടുത്ത ചോദ്യം. അല്ല, അത് അറിഞ്ഞുകൂടാ.
അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതെ, സ്പേസ് ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നു. അല്ലെങ്കിൽ സ്പേസ് എവിടെ ഉണ്ടാവും? സ്പേസ് ഉണ്ടെന്ന് ബോധം പറയുമ്പോഴേ സ്പേസ് ഉള്ളതായിത്തീരും ആകാശം. അപ്പം ആകാശത്തെ, ആകാശം എവിടെ നിൽക്കുന്നു? ബോധത്തിൽ നിൽക്കുന്നു. ഈ ആകാശം നിൽക്കുന്ന അപ്പം ആകാശം എവിടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ ബോധമുണ്ടേ, നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ കാണാനൊക്കില്ല, ബോധത്തെ അനുഭവിക്കാനൊക്കുന്നില്ല. അതുകൊണ്ടാണ് ആകാശം അവ്യക്തം, ഒരു അവ്യക്ത രൂപം. പക്ഷേ ആകാശത്തിൽ അതിസൂക്ഷ്മമായ ശക്തികൾ, ബോധത്തിൽ അതിസൂക്ഷ്മമായ ശക്തി സ്പന്ദിച്ച് ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ആകാശം. അപ്പോൾ ബോധം, അടുത്തത് അവ്യക്തം അഥവാ ആകാശം. ആകാശത്തിൽ സർവത്ര പ്രസരിക്കുന്നതാണ് സത്വബുദ്ധി അഥവാ കോസ്മിക് എനർജി. ഇതൊക്കെ അങ്ങേറ്റത്തെ സയൻസാണ്. ഇതിപ്പോൾ അത്രയൊന്നും നമ്മളിപ്പോൾ അങ്ങോട്ട് ചൊഴിഞ്ഞന്വേഷിക്കണ്ട. ഇതൊക്കെ ഉണ്ടെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. ആകാശത്തിൽ നിറച്ച ശക്തി സ്പന്ദിക്കുന്നു ഇല്ലേ? കാറ്റ് ആ ശക്തിസ്പന്ദനത്തിൻ്റെ പ്രകടരൂപമാണ് വായു. ആകാശം വായു, വായുവിൽ നിന്നാണ് അഗ്നി. ഈ വായു അഗ്നിമയമാണ്. ആധുനിക ശാസ്ത്രത്തിൽ പോലും സമ്മതമാണ്. അഗ്നി, അഗ്നിയിൽ നിന്നാണ് ജലം. അഗ്നി തണുത്താണ് ജലം ഉണ്ടാവുന്നത്. ജലം തണുത്താണ് ഭൂമി. അതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, അത്രയൊക്കെ മതി. എന്തായാലും പഞ്ചഭൂതങ്ങൾ, ഈ പഞ്ചഭൂതങ്ങൾ എന്താണ്? അല്ലയോ അർജുന, ഈ പഞ്ചഭൂതങ്ങൾ എൻ്റെ പ്രകൃതിയാണ്. അതായത് സിദ്ധാന്തപരമായി വസ്തു എന്താണ്? എൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ പ്രകൃതി. ബോധത്തിൽ എന്തിനെന്ന് നിശ്ചയമില്ലാത്ത പൊന്തിക്കാണപ്പെടുന്ന ഇന്ദ്രജാല രൂപങ്ങൾ, അതാണ് പ്രകൃതി സ്വഭാവം, ബോധത്തിൻ്റെ സ്വഭാവം. ഈ പഞ്ചഭൂതങ്ങൾ ബോധത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബോധം തന്നെ. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. നമ്മുടെയൊക്കെ മനസ്സ് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ പ്രകൃതി. അവനെന്താ, അവൻ്റെ മനസ്സെന്താ ഇങ്ങനെ ആയിപ്പോയത്? അവൻ്റെ പ്രകൃതി. ഭഗവാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല. അവനവൻ്റെ പ്രകൃതി, അത് നിയന്ത്രിക്കാൻ അവനവന് മാത്രമേ കഴിയൂ. ഗീതയിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ആർക്കും കർമ്മമോ കർമ്മഫലമോ കർത്തൃത്വമോ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അർജുന. ഒക്കെ സ്വഭാവസ്തു പ്രവർത്തത്തെ, സ്വഭാവം. ഇതൊക്കെ ഒന്ന് ഏകദേശം മനസ്സിലാക്കി വച്ചിരുന്നാൽ മതി. മനസ്സിലാക്കി വച്ചിരുന്നാൽ എന്താ, ഞാൻ എനിക്ക് വന്നു ചേരുന്ന കുഴപ്പങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തിയത് കൊണ്ട് ഒരു വിശേഷവുമില്ല. എൻ്റെ സ്വഭാവമാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. എല്ലാറ്റിനും ഞാൻ ഉത്തരവാദി. അർജുന, ഞാനൊന്നിനും ഉത്തരവാദിയല്ല എന്ന് ഭഗവാൻ വിട്ടൊഴിയുകയാണ്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. ഇതൊക്കെ കുറേ കൂടെ വിസ്തരിച്ച് സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പക്ഷേ ഇപ്പം ഇത്രയും ഓർമ്മിച്ചാൽ മതി. ഒന്ന് ഓർമ്മിക്കാം, എൻ്റെ മനസ്സ്, ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മനസ്സുണ്ടല്ലോ, പലതരം സങ്കല്പങ്ങൾ. ഇതാരുണ്ടാക്കിയതാ? ഇത് ഭഗവാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഭഗവാൻ തന്നെ. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാമാകുന്ന ഭഗവാൻ, ഞാനാകുന്ന ഭഗവാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വഭാവമാണ്. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റൂ.
എനിക്ക് ആ ഭഗവാനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം, മനസ്സിൻ്റെ സമനില വേണം, പ്രധാനമായിട്ടും മനസ്സിൻ്റെ സമനില. ഇതൊക്കെയാണ് പ്രകൃതി എന്ന് ഭഗവാൻ പറയുന്നത്. അർജുന, പഞ്ചഭൂതങ്ങളും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രാണനും അവ്യക്തവും അതായത് അഹങ്കാരം ഒക്കെ ആകാശം ഇതൊക്കെ തന്നെ എൻ്റെ പ്രകൃതിയാണ്. അതായത് എന്നിൽ സ്വാഭാവികമായി പൊന്തിക്കാണപ്പെടുന്ന കാഴ്ചകളാണ്. എവിടുന്ന് പൊന്തി? ഇനി അനേകായിരം കൊല്ലം പുറമേ അന്വേഷിച്ചാലും ഒരു ശാസ്ത്രജ്ഞനും ഇത് പിടികിട്ടില്ല. സ്വയം ഉള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തുക. ഇതെവിടെ നിന്ന്? ബോധത്തിൽ നിന്ന് പൊന്തി. ബോധത്തിൽ നിന്ന് എങ്ങനെ പൊന്തി? ബോധശക്തി ഇവയെ പൊന്തിച്ച് കാണിച്ചു. അതെങ്ങനെ? അതെങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ബോധശക്തി നമ്മുടെയൊക്കെ ഉള്ളിൽ മനസ്സിനെ പൊന്തിച്ച് കാണിച്ചു. എന്തോന്നാണ്? നമ്മുടെ ഉള്ളിലെ ബോധശക്തി. എന്തിനാ പൊന്തിച്ച് കാണിച്ചത് മനസ്സിനെ? ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ മനസ്സ്. എന്തിനു വന്നു ഈ മനസ്സ്? ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ മനസ്സിങ്ങനെ ഉള്ളിൽ? അങ്ങനെ ഓരോ ചിന്തകൾ ഇതെവിടുന്ന് വരുന്നു? ഒന്നും നിശ്ചയമില്ല. അതൊക്കെ മനസ്സിനെ സമനില പഠിപ്പിച്ച് ബോധത്തിൻ്റെ അടുക്കലേക്ക് അനുഭവത്തിൽ എത്താൻ കഴിഞ്ഞാൽ ഇതൊക്കെ പിടികിട്ടും. അല്ലാതെ ആർക്കും ഒന്നും പിടികിട്ടില്ല. ബ്രഹ്മാവിന് പിടികിട്ടിയില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ഒരു ദിവസം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് എന്ന് വെച്ചാൽ ലോക മനസ്സ്. അത്ഭുതം തോന്നിയില്ല, ഞാനിത് എവിടുന്ന ഇപ്പം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? ഒരു പിടിയും കിട്ടിയില്ല. അങ്ങോട്ട് നോക്കി ഒരു പിടിയുമില്ല, ഇങ്ങോട്ട് നോക്കി ഒരു പിടിയുമില്ല. അപ്പോൾ പറഞ്ഞു, ഉള്ളിലേക്ക് തിരിഞ്ഞ് ഏകാഗ്രപ്പെടൂ എന്നൊരു ശബ്ദം കേട്ടു. ഉള്ളിലേക്ക് തിരിഞ്ഞ് ഏകാഗ്രപ്പെട്ടു. അപ്പോൾ വിഷ്ണു പ്രത്യക്ഷനായി. വെച്ചാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം, അതാണ് വിഷ്ണു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അനുഭവപ്പെട്ടു. അപ്പോൾ വ്യക്തമായി പിടികിട്ടി, ഇതൊരു ഇന്ദ്രജാലം പോലെ ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ, പഞ്ചഭൂതമയമായ പ്രപഞ്ചം മുഴുവൻ അർജുന എൻ്റെ പ്രകൃതിയാണ്. ഭൂമിരാപോനലോ വായുഖം മനോബുദ്ധിരേവച്ച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരാഷ്ടഥ. ഇങ്ങനെ എട്ട് വിധത്തിൽ എൻ്റെ പ്രകൃതി. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കാനുള്ളത് എൻ്റെ പ്രകൃതി എന്ന് പറയും ഭഗവാൻ പറയുമ്പോൾ ഉണ്ടെന്ന് വെറുതെ തോന്നുന്നു, അത്രേ ഉള്ളൂ. വാസ്തവത്തിൽ എനിക്കിങ്ങനെ ഒരു പ്രകൃതിയൊന്നുമില്ല, ഉണ്ടാവാനൊക്കെയില്ല. ഇവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നു എന്നും മറ്റും പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ബഹുവിനിമേ വ്യതീതാനി ജന്മാനി തപസാർജുന. എനിക്കെന്നിനൊക്കെ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഭഗവാനെ? ഭഗവാൻ നിത്യനല്ലേ? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ? അങ്ങേക്കെങ്ങനെ ജന്മം? അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിതൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവം ആത്മമായയാ. ആ ശ്ലോകം നേരെ പഠിക്കാതെ ഇപ്പോഴും ഒരുപാട് പേര് വന്നതിനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ സാർ പറയുന്നത്? ഭഗവാൻ തന്നെ പറയുന്നത് വെച്ചാൽ ഗീത ഒന്നും ശരിക്കും മനസ്സിലാകുന്നില്ല. അജോപിസൻ അവ്യയാത്മാ, ഞാൻ ജനിക്കാത്തവനാണ്, എൻ്റെ സ്വരൂപത്തിന് ഒരിക്കലും ഒരു കുറവും സംഭവിക്കില്ല അർജുന, പിന്നെ എങ്ങനെ ജനിക്കാൻ നോക്കും? അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിതൻ, സകല പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരനാണ് ഞാൻ, എങ്കിലും പ്രകൃതിം സ്വാമധിഷ്ഠായ. കണ്ടോ, ഇവിടെ വന്ന പ്രകൃതിയെ, എൻ്റെ ശക്തിയെ,
ആശ്രയിച്ച് സംഭവമ്യാത്മമായയാ മായയാ സംഭവാമേ, മായയാസം മായ കൊണ്ട് ഞാൻ ജനിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ ജനിക്കുന്നില്ല, മായ കൊണ്ട് ജനിച്ചതുപോലെ തോന്നിക്കുന്നു. ഒരു ഐന്ദ്രജാലികൻ തൻ്റെ ഇന്ദ്രജാലശക്തി കൊണ്ട് ഒരു വസ്തു ഉണ്ടെന്ന് കാണിച്ചാൽ അയാൾ വസ്തു ഉണ്ടാക്കുന്നില്ല, അത് ഉള്ളതുപോലെ തോന്നിക്കുന്നു അത്രേ ഉള്ളൂ. അതാണ് ഈ പ്രപഞ്ചം, അതാണ് ഈ ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളുമൊക്കെ എൻ്റെ പ്രകൃതി. നല്ലവണ്ണം ഓർമ്മിക്കണം, ഈ ഭഗവാൻ ഒരിക്കലും പഞ്ചഭൂതങ്ങളായിട്ടൊന്നും മാറിയിട്ടില്ല, മാറാനൊക്കെയില്ല. പിന്നെ ഭഗവാനിൽ ബോധത്തിൽ ഈ പഞ്ചഭൂതങ്ങളും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടെന്ന് മായ കൊണ്ട് തോന്നിച്ചു, വാസ്തവത്തിലില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ഉള്ളതെന്താ? ഭഗവാൻ. അതാണ് ഭഗവാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാറ്റിലും എന്നെ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യുക. മയ്യാസക്തമന പാർത്ഥ യോഗം യുഞ്ചൻ, മനസ്സിൻ്റെ സമനില അഭ്യസിച്ച് എവിടെയും എന്നെ കണ്ടുകൊണ്ട്. ഇപ്പം ഭൂമി ഭഗവാൻ്റെ പ്രകൃതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഭൂമിയില്ല. ശ്രീനാരായണ ഗുരുദേവനും മറ്റും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ധരമുതലായവ ഒന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടയണം, ഉള്ളത് ബോധം മാത്രം. നമ്മളത് മാത്രം ഓർമ്മിച്ചാൽ മതി, ഒരീശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ, രണ്ടാമതാണ് പോലും ഒരു വസ്തുവും ഇല്ല. അപ്പോൾ പാചകം ചെയ്യുമ്പോൾ എങ്ങനെ ഈ സമനില നിലനിർത്തും? അത് പാചകത്തിൻ്റെ അടുക്കളയിൽ കാണുന്നതൊക്കെ ബോധസ്വരൂപമായ ബ്രഹ്മമാണ് എന്ന് മനസ്സുകൊണ്ട് ഓർമ്മിക്കണം. അതാണ് യോഗം യുഞ്ചൻ മതാശ്രയ, എന്നെ ആശ്രയിച്ച എന്താ? ബോധസ്വരൂപമായ ഭഗവാൻ. അടുക്കളയിൽ നിൽക്കുമ്പോൾ ശത്രുവിനെക്കുറിച്ച് ഓർമ്മിച്ചാൽ ആരായി ശത്രു? ഭഗവാൻ. ആര് പറഞ്ഞു? ഭഗവാൻ ഇതാ പറഞ്ഞിരിക്കുന്നു ഏഴാം അധ്യായത്തിൽ. അപ്പോൾ ഇതാണ് ഞാൻ ലോകത്തെക്കുറിച്ച് നിനക്ക് തിയറി പറഞ്ഞുതരാം. എന്താ? ഈ ലോകം ഞാനാണ്, എന്നിലുണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഞാൻ ഈ ലോകമായിട്ടില്ല, എന്നിലുണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ സാർ? അതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെ എപ്പോഴും മരുഭൂമിയിലെ കാനൽ ജലത്തോടാണ് ഉപമിക്കാറ്. നട്ടുച്ചയ്ക്ക് മരുഭൂമിയിൽ ചെന്ന് നോക്കിയാൽ അങ്ങനെ വെള്ളം അലയടിക്കുകയാണ്, വലിയൊരു സരസ്. പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുംതോറും ഒരു തുള്ളി വെള്ളവും ഇല്ല, ഒരു തുള്ളി വെള്ളവും ഇല്ലാതെ മരുഭൂമിയിൽ വലിയൊരു ജലാശയം ഇളകി മറിയുന്നത് പോലെ തോന്നുന്നു. അതെങ്ങനെ? മരുഭൂമിയുടെ പ്രകൃതി. അതുപോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാങ്കൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ? അത് മരുഭൂമിയിലെ കാനൽ ജലം പോലെ ബോധസ്വരൂപനായ ഭഗവാൻ്റെ പ്രകൃതി. അടുത്ത് ചെല്ലുമ്പോഴോ ഒന്നുമില്ല, ഉള്ളത് ഭഗവാൻ മാത്രം. ഒടുവിൽ അനുഭവം. ഇനിയിപ്പോൾ വിജ്ഞാനം പറയുന്നുണ്ടല്ലോ, 14-ാം പദ്യം മുതൽ വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തിൽ പറഞ്ഞു വരുന്നത് എന്താ? ഒന്നുമില്ല. പിന്നെ തോന്നിയത് മായ. മായയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് 14-ാം പദ്യത്തിൽ. മായ ഇതെപ്പോഴും ഓർമ്മ വേണം. ഇത് ആർക്കും ഒരിക്കലും നിരസിക്കാൻ കഴിയാത്ത ശാസ്ത്ര സത്യമാണ്. ഇവിടെ പ്രപഞ്ചം യഥാർത്ഥത്തിലില്ല, ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ തോന്നുന്നു? മായ. അതുകൊണ്ട് എന്തു വേണം? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അനുഷ്ഠിക്കണം, പക്ഷേ ദുഃഖിക്കരുത്. നാടകം. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് അഹോ നാടകം നിഖിലവും. നാടകത്തിൽ വല്ലതുമുണ്ടോ? കഥയുണ്ടോ? കഥാപാത്രമുണ്ടോ? ഒന്നുമില്ല.
യഥാർത്ഥത്തിലില്ല. പിന്നെ എല്ലാം ഉള്ളതുപോലെ അഭിനയിക്കുന്നു, എന്തുകൊണ്ട് വേഷം കെട്ടി വന്നു പോയി, അഭിനയിക്കാതെ നിവർത്തിയില്ല. രാവണ വേഷം കെട്ടി രംഗത്ത് വന്നു, രാവണനായി അഭിനയിക്കുന്നു, രാവണൻ്റെ കണിക പോലും അവിടെങ്ങുമില്ല. ഉണ്ടോ? രാവണൻ്റെ കണിക പോലും ഒരിടത്തുമില്ല. ഭംഗിയായിട്ട് അഭിനയിച്ചോളുക. അതുകൊണ്ട് എന്താ ഗുണം? ദുഃഖമില്ല. രാവണനായിട്ട് എത്ര കോലാഹലമായ അഭിനയിച്ചാലും അഭിനയിച്ച് ഭംഗിയായിട്ടുണ്ടെങ്കിൽ സന്തോഷം. അതുപോലെ ഈ ജീവിതത്തിൽ നമ്മുടെ അഭിനയം ഗംഭീരമായാൽ നമുക്ക് സന്തോഷം, ഇല്ല എന്നുറപ്പുണ്ടെങ്കിൽ ദുഃഖമില്ല. ഇല്ലാത്തതിനെക്കുറിച്ച് എന്തിനാ ദുഃഖിക്കാൻ പോകുന്നത്? ഇത് നല്ലവണ്ണം ഓർമ്മിച്ചോളുക. അല്ലാതെ ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നതാണ് വേദാന്തം. അത് നമുക്കെങ്ങനെ പറ്റും? പറ്റില്ലെങ്കിൽ പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, കരഞ്ഞു വിളിച്ച് ജീവിതം അവസാനിപ്പിക്കുക. അത് പറ്റും, അത് പറ്റും. അത് ഒറ്റയല്ല, എത്രയോ പേര് ഇപ്പം മിക്കവാറും ആളുകൾ പിടഞ്ഞ് മരിച്ച് ജീവിതം അവസാനിപ്പിക്കുക. എന്താ കാര്യം? ഇതൊക്കെ ഉള്ളതാണ്, ബാങ്കിൽ കിടക്കുന്ന പണമുള്ള, ബാങ്കിലെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിക്കോളൂ, പക്ഷേ ഇല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ആണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇതാ മരിക്കാൻ കിടക്കുന്നു. ഇപ്പം അങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ലടോ, ഞാൻ നല്ല മനസ്സിലാക്കിക്കൊണ്ടാ ഒന്നുമില്ല. ആര് വേണോ എടുക്കുകയോ കൊണ്ടുപോവുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, അവിടെ ഡിപ്പോസിറ്റുമില്ല, ഒരു മണ്ണാങ്കട്ടുമില്ല. ഞാൻ നല്ല സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പോവുകയാണ്. ചുറ്റും നിൽക്കുന്നവരോ ഇതെങ്ങനെ സാധിക്കും? അതുണ്ടാക്കിയ ആ അവസരത്തിൽ തന്നെ ഇല്ലെന്ന് മനസ്സിന് നല്ല സത്യം പഠിപ്പിക്കുക. ഇല്ലെന്നുള്ളത് ശാസ്ത്ര സത്യമാണ്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ഇത് ശാസ്ത്ര സത്യമാണ്. ഇത് മനസ്സിലാക്കിക്കാനാണ് ഭഗവാൻ ഭൂമി തുടങ്ങിയ എട്ട് പ്രകൃതി, പ്രകൃതി എന്ന് വെച്ചാൽ എന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു അർജുന, മായ, വാസ്തവത്തിലില്ല. ഞാൻ ഇവയുടെ രഹസ്യം പറഞ്ഞതാണെന്നാണല്ലോ പറഞ്ഞത്, ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു. ഇവയൊക്കെ എൻ്റെ പ്രകൃതി, ഞാൻ തന്നെ എന്ന്. മരുഭൂമി ഇലകൾ, വെള്ളം മരുഭൂമി തന്നെ, എന്താ വ്യത്യാസം? കാണുമ്പോഴും ഓർമ്മിച്ചോളുക അത് മരുഭൂമിയാണോ? എന്തുകൊണ്ട്? അവിടെ വെള്ളമില്ല. വെള്ളമില്ലാതെ കാണുന്ന വെള്ളം അത് മരുഭൂമിയല്ലാതെ മറ്റെന്താ? അതുപോലെ ഈ ജഗത്ത് ഇല്ലേയില്ല. നമ്മുടെ വിവേകാനന്ദ സ്വാമി ഒടുവിൽ ശിഷ്യനെ വിളിച്ച് പറയുന്നതാണ്, കുഞ്ഞെ ഞാനില്ല, നീയില്ല, ജഗത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ബ്രഹ്മം. ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു, നീയും വ്യക്തമായി അനുഭവിക്കൂ. റോഡിലിറങ്ങി വിളിച്ച് പറഞ്ഞ് നടക്ക്, കേൾക്കുന്നവർ കേൾക്കട്ടെ, ച പരമസത്യം. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഓ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഴപ്പത്തിലാക്കുകയാണ്. അല്ല, കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള മാർഗം പറഞ്ഞുതരാണ്. ഇത് അംഗീകരിക്കാത്ത ആരും, ഏത് ചക്രവർത്തിയും കൊള്ളണം. ഞാൻ ഒരുപാട് ചരിത്രം പഠിച്ചിട്ടുണ്ട്. സകല ചക്രവർത്തിമാരും പിടഞ്ഞ് പിടഞ്ഞാണ് മരിക്കുക. ഒന്നുകിൽ മക്കളെ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടും. ഇന്ന് തന്നെ ചക്രവർത്തിമാരെ പോലെ പണമൊക്കെ ഉണ്ടാക്കിയവരുടെ കാര്യം ഈ പത്രങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഒരു സ്വസ്ഥതയും ആർക്കും ഇല്ല. പണം ഉണ്ടാക്കണ്ടെന്നല്ല, ഇതറിഞ്ഞുകൊണ്ടുണ്ടാക്കുക, ഉണ്ടാക്കുന്നൊന്നുമില്ല. പണമൊക്കെ ഉണ്ട്, ഒരു പ്രയാസവുമില്ല. എന്ത് പണം എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് റോഡിൽ വലിച്ചെറിയൊന്നും വേണ്ട. ഇപ്പം അങ്ങോട്ട് ഇന്ന് പണമില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന നോട്ട് കെട്ടൊക്കെ എടുത്ത്, അങ്ങനെയൊന്നും വേദാന്തം പറയുന്നില്ല. ഭംഗിയായിട്ട് അഭിനയിക്കുക, ചിരിച്ചുകൊണ്ട് ഭംഗിയായിട്ട് വേണ്ടതൊക്കെ അഭിനയിച്ച്
ജീവിതം ധന്യധന്യമാക്കുക, അതിനിതല്ലാതെ മാർഗമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചം എൻ്റെ പ്രകൃതിയാണ് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അർജുന മത്ത പലതരം നാണ്യ പതിമൂന്ന് ഇടയ്ക്കുള്ള ശ്ലോകമാണ്, വസ്തു പറഞ്ഞു തരികയാണ്. എന്താ മത്തം പലതരം നാണ്യ കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവവിധം പ്രോധം സൂത്രേ മണികണായുവ. എത്ര സ്പഷ്ടം, എന്നിൽ നിന്നും ഭിന്നമായി യാതൊന്നും ഇവിടില്ല. മത്ത പലതരം നാണ്യ കിഞ്ചിതസ്തി ധനഞ്ജയ, ഈ എന്നിൽ നിന്നും വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ എന്നാണ് അതിൻ്റെ തർജ്ജമ. ഈ എന്നിൽ മലയാളം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താ സംശയമുണ്ടോ? ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായി വസുദേവപുത്രനായ കൃഷ്ണനിൽ നിന്നും, വസുദേവപുത്രനായ കൃഷ്ണൻ ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായി ലേശം പോലും ഒന്നും ഇവിടില്ല. ഗീത പ്രഖ്യാപിക്കുന്നതാണ്. ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഗുരുദേവകൃതി എടുത്തു. ഗുരുദേവകൃതി അത് ഞാൻ പറഞ്ഞു, ഗുരുദേവൻ തീർത്തു പറയുന്നതും മരണവുമില്ല. ഇത് പച്ച മലയാളമാണ്, ഈ ശ്ലോകം കേട്ടോളുക. മരണവുമില്ല, പുറപ്പുമില്ല, വാഴവും നരസുരരാദിയും ഇല്ല. അർത്ഥം മനസ്സിലായ നരസുരരാദിയും ഇല്ല. നാമരൂപം, പിന്നെ മരുവിലമർന്ന മരീശി നീരുപോൽ നിൽപ്പൊരു പൊരുളാം. മരുഭൂമിയിലെ കാനൽ ജലം പോലെ കാണുന്ന പൊരുളാണ്, പൊരുളല്ല. ആത്മോപദേശ ശതകം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇത് നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഗുരുദേവൻ പറയുന്നതാണ്, വിശ്വസിക്കാം. തയ്യാറുണ്ടോ? ഗുരുദേവൻ്റെ ബഹുമാനമാണല്ലോ. പക്ഷെ അതിന് പോലും ആർക്കും തയ്യാറില്ല. ഇതില്ല എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടി ഒളിക്കണം എന്നല്ല അർത്ഥം. ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കുറേ കൂടെ ശക്തിമത്തായി നാടകം അഭിനയിക്കും പോലെ ഇവിടെ ജീവിതം അഭിനയിക്കുക. കൃഷ്ണഗീതാ തീർത്ത് പറയുന്നു, മത്ത പലതരം നന്യ കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായിവ. ഈ കാണുന്നതൊക്കെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു അർജുന. ബീജം മാം, വീണ്ടും പറയുന്നു, ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. അല്ലെ അർജുന, സൂര്യചന്ദ്രാദി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവൻ വിത്ത് ഞാനാണ്. ഞാനാവുന്ന വിത്ത് വൃക്ഷമായി നിൽക്കുകയാണ്. വിത്ത് വൃക്ഷമാകുമ്പോൾ ഞാനല്ലാതാകുമോ? അതുകൊണ്ട് ഇതൊക്കെ ഞാനാണ്. ബീജം മാം വിദ്ധി പാർത്ഥ സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. സനാതനം, ഒരിക്കലും അഴിവില്ലാത്ത വിത്ത് ഞാനാണ് കൃഷ്ണൻ പറയുന്നു. വിശ്വസിക്കാമോ? ഞങ്ങൾക്കിത് ബോധ്യമാകുന്നില്ലല്ലോ സാർ. അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടെ ബോധ്യമാകാൻ പറ്റുമോയെന്ന് നോക്കാം. അനുഭവം പറയുകയാണ് അടുത്ത ദിവസം. ബോധ്യമാകുന്നില്ലെങ്കിൽ വേണ്ട, ഗുരുവായൂരപ്പൻ പറയുന്നതാണ്. വിശ്വസിക്കാമോ? ഞാൻ വിശ്വസിച്ചിരിക്കുക. ഞാനിതായത് ചെയ്യുന്നു, ഒന്നുമില്ല. എങ്ങനെ അറിയാം? ഗുരുവായൂരപ്പൻ പറയുന്നു. ഗീതയിൽ എത്രയോ സ്ഥലത്ത് പറയുന്നു. ചുമ്മാ ഗീത പഠിച്ചാൽ മതിയോ? ഭഗവാൻ പറയുന്നത് വിശ്വസിക്കുക, ധീരമായി ജീവിക്കുക, അല്ലാതെ ഒളിച്ചോടാനല്ല, ധൈര്യമായി ഒന്നും വരാനില്ല. ഒരു മരണവും അർജുന, ഇവിടെ മരണവുമില്ല, ജനനവുമില്ല. ധൈര്യമായി യുദ്ധം ചെയ്യൂ. മാമനുസ്മര യുദ്ധച്ച, നമുക്കും അത് അംഗീകരിക്കാം. അങ്ങനെ ധീരമായ ഒരു ജീവിതം നയിക്കാം. ധന്യോഹം 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 എന്നനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കാം. ഗുരുവായൂരപ്പൻ്റെ
കരുണാകടാക്ഷം അതിനുവേണ്ടി നമുക്കൊക്കെ ഉണ്ടാകുമാറാകട്ടെ. നമസ്കാരം.